അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത്, അപ്പൊ ഈ ഫസ്റ്റ് പാർട്ടിൽ കൂടുതൽ പ്രഷർ, ഡെപ്തിലെ പ്രഷർ, ഹൈറ്റിലെ പ്രഷർ അങ്ങനത്തെ പരിപാടിയൊക്കെ തീർന്നു. ഓക്കെ, മാനോമീറ്റർ ബാരോമീറ്റർ തീർന്നു. ഇനി നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഒരു ഫ്ലൂയിഡ് സ്റ്റാറ്റിക്കിൽ വെച്ച് കഴിഞ്ഞാൽ അതിനെ പറ്റിയാണ് സ്റ്റഡി ചെയ്തത്. ഇനി നമ്മൾ എന്താണ്, ഫ്ലൂയിഡിനെ ഒഴുകാൻ തുടങ്ങുകയാണ്, ഫ്ലൂയിഡ് ഒഴുകാൻ തുടങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഫ്ലൂയിഡ് ഒഴുകുമ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ടിംഗ് വിത്ത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി തുടങ്ങിയാലോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇനി വരാൻ പോകുന്ന എല്ലാ ഡെറിവേഷൻസിലും ഈ സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ ഇത് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം പരീക്ഷ ചോദിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ്, നല്ലൊരു ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഡെറിവേഷൻ തന്നെ പരീക്ഷ ചോദിക്കും. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അതിൻ്റെ മുമ്പ് എന്താണ് ഈ സാധനം, എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരു പൈപ്പ് നിങ്ങൾ ചെടിയൊക്കെ നനയ്ക്കാൻ പോകാറുണ്ടാവും അല്ലെ? നനയ്ക്കാൻ പോയാലും നനയ്ക്കാൻ പോയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ഹോസ് ഉപയോഗിച്ചിട്ട് വെള്ളം നനയ്ക്കുന്ന സമയത്ത് നമ്മൾ ആ ഹോസ് ഒന്ന് ചെറുതായിട്ട് അടച്ചു പിടിച്ചാൽ എന്താണ്, വെള്ളം കുറച്ചുകൂടി സ്പീഡിൽ തെറിച്ച് ദൂരത്തേക്ക് പോകും അല്ലേ? അപ്പൊ വെള്ളം സ്പീഡിലേക്ക് വീട് സ്പീഡിൽ തെറിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാപ്പിന്റെ പ്രഷർ കൂട്ടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എന്ത് ചെയ്യാതെ ആ ഹോസ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. പക്ഷേ ഈ ഹോസ് ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ സ്പീഡ് കൂടുക, അതിൻ്റെ ഒരു ലോജിക് എന്താണ് സർ? അതിനാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പഠിക്കേണ്ട ആവശ്യം. ഓക്കെ, അപ്പൊ അതിലൂടെ എന്താണ് ലോജിക് വന്നോളും. ഓക്കെ, എങ്ങനെയാണ് ഈ പൊത്തി പിടിക്കുമ്പോൾ സ്പീഡ് കൂടുക, അഥവാ ഏരിയ കുറയ്ക്കുമ്പോൾ, പൊത്തി പിടിക്കാന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ ആ ക്രോസ് സെക്ഷൻ ഏരിയ കുറയ്ക്കുകയാണ്, അപ്പം വെലോസിറ്റി കൂടുന്നു. ഓ സാർ, ഏരിയ കുറയ്ക്കുമ്പോൾ വെലോസിറ്റി കൂടുന്നു. ഓ സാർ, അതെങ്ങനെ വന്നു? അതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അടിപൊളി അല്ലേ? ആ ശരി, അപ്പൊ അതിന് ഡെറിവേഷൻ നമുക്ക് അങ്ങോട്ട് പഠിക്കാം. ഓക്കെ, ഡെറിവേഷൻ അവസാനം കിട്ടാൻ പോകുന്നത് എന്താ അറിയാം? ഇത്രേ ഉള്ളൂ, എ വൺ വി വൺ ഇസ് ഈക്വൽ ടു സാർ എ ടു വി ടു. ഈ സാധനം കിട്ടാൻ പോകും, ഇതിന് ഡെറിവേഷൻ ആണ് പഠിക്കാൻ. ഓക്കെ, നോക്കാം. എ എന്ന് പറഞ്ഞാൽ ഏരിയ, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. ഓക്കെ, അതെന്താണ് എ വൺ എ വൺ എന്നുള്ള മനസ്സിലാവും. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഇക്വേഷന് വേണ്ടിയിട്ട്, ഓക്കെ, ഡെറിവേഷന് വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം ഒരു ട്യൂബ് എടുക്കുക. ആ ട്യൂബിന് ആദ്യം നല്ല ഏരിയ അറിയും, പിന്നെ എന്താണ് ഏരിയ ഒന്ന് കുറയ്ക്കുക. നമ്മൾ പൈപ്പിനെ പൊത്തി പിടിച്ച് ഏരിയ കുറയ്ക്കില്ല, അതുപോലെ നമ്മൾ ഈ ട്യൂബിൻ്റെ ഏരിയ നമ്മൾ കുറയ്ക്കണം. ഭംഗി മാക്സിമം ഉണ്ടാക്കുക, കാരണം പരീക്ഷയിൽ ഭംഗി കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഓക്കെ, വൃത്തി വേണം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ട്യൂബ് എടുത്തു, ഈ ട്യൂബിൻ്റെ ഈ ഭാഗത്തുള്ള ഏരിയ എന്താണ്, അതിന് നമുക്ക് എ വൺ എന്ന് വിളിക്കാം. ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ നമ്മൾ എ വൺ എന്ന് വിളിക്കും. എ വൺ, ശരി. ഈ ഭാഗത്ത് വെള്ളമുണ്ട്, വെള്ളം അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് വെലോസിറ്റിയാണ്? വി വൺ എന്ന് പറഞ്ഞ വെലോസിറ്റി. അപ്പൊ ഈ ഭാഗത്ത് വെള്ളം മൂവ് ചെയ്യുന്ന വെലോസിറ്റി വി വൺ എന്ന് പറഞ്ഞ വെലോസിറ്റിയിലാണ് അങ്ങോട്ട് മൂവ് ചെയ്തോണ്ട്. ഓക്കെ, ശരി ശരി. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഒരു ഭാഗം എടുക്കാം. ഓക്കെ, ഈ ഒരു ഭാഗം എടുത്തു, അവിടെയും വെള്ളമുണ്ട്, കാരണം വെള്ളം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്യൂബിലൂടെ. അവിടുത്തെ ഏരിയ കുറവാണ്, അതിനെ നമ്മൾ എ ടു എന്ന് വിളിച്ചു, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ടു. അവിടുത്തെ വെള്ളത്തിന്റെ സ്പീഡ് സെയിം ആയിരിക്കുമോ? അല്ല, ഏരിയ കുറയുമ്പം സ്പീഡ് കൂടും, നമ്മൾ കണ്ടുല്ലേ. ആ കൂടുകയോ കൂടില്ലയോ നമുക്ക് നോക്കാം, തൽക്കാലം സ്പീഡ് വേറെ ആയിരിക്കും. വി വൺ ആയിരിക്കില്ല, വി ടു ആയിരിക്കും എന്ന് വിചാരിക്കാം. വി ടു സ്പീഡിൽ അങ്ങോട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കുക, വെള്ളം പോയിക്കൊണ്ടിരിക്കുക. ഈ സംഭവം തല കയറിയോ? അപ്പൊ ഇവിടെ ഏരിയ എ വൺ ഉണ്ട്, ഇവിടുത്തെ വെള്ളത്തിന്റെ വെലോസിറ്റി വി വൺ, അവിടെ ഏരിയ എ ടു, അവിടുത്തെ വെള്ളത്തിന്റെ വെലോസിറ്റി വി ടു ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇതുവരെ എല്ലാവരും ക്ലിയർ ആണല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക, ലെറ്റ്സ് സേ ഒരു ഡെൽറ്റ ടി ടൈമിൽ, ഓക്കെ, ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഈ ഭാഗം കുറച്ച് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടാവില്ലേ, കാരണം വെള്ളം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഭാഗം ഈ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിയിട്ടുണ്ടാവോ? തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ടാവില്ല. ഇപ്പൊ ആ സാധനം ഇവിടെ ആയിരിക്കും ഉണ്ടാവും എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഇവിടെയുള്ള വെള്ളം ഇവിടേക്ക് എത്തി എന്ന് വിചാരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ. അതായത് എ എന്ന് പറഞ്ഞ ഭാഗത്തെ വെള്ളം ബി എന്ന് പറഞ്ഞ ഭാഗത്തിലേക്ക് മൂവ് ചെയ്താൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും? എ എന്ന് പറഞ്ഞ വെള്ളം, എ എന്ന് പറഞ്ഞ ഭാഗത്തുള്ള ഈ വെള്ളം ബി എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് എത്തി. അതൊന്ന് പരീക്ഷയിൽ നമ്മൾ എന്താണ് എഴുതി വെക്കുന്നത്. ഓക്കെ, ഇനി ലെറ്റ്സ് സേ ഇമാജിൻ ചെയ്യുക, ഈ ഈ ഭാഗത്തെ വോളിയം ഡെൽറ്റ വി ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഡെൽറ്റ വി വോളിയം അല്ലേ ഇവിടേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവുക. ഈ ഭാഗത്തെ വോളിയം ഡെൽറ്റ വി ആണെങ്കിൽ ഡെൽറ്റ വി വോളിയം അങ്ങോട്ട് മൂവ് ചെയ്യുന്നത് ഞാൻ എഴുതിയാൽ പോരെ. ഓക്കെ, ശരി. അപ്പൊ ആ പരീക്ഷയിൽ ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, നോക്കി ശ്രദ്ധിക്കുക. ലെറ്റ് ഇൻ ടൈം ഡെൽറ്റ ടി, ഇപ്പൊ രണ്ട് സെക്കൻഡ് ടൈം അല്ലെ, ഡെൽറ്റ ടി എന്ന ടൈമിൽ ഡെൽറ്റ വി എന്ന് പറഞ്ഞ വോളിയം അല്ലെ, ഡെൽറ്റ വി വോളിയം മൂവ്സ് ഫ്രം എ ടു ബി, എ എന്ന് ബിയിലേക്ക് എന്താണ് ഡെൽറ്റ വി വോളിയം അങ്ങോട്ട് പോയി. ഓക്കെ, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഒരു രണ്ട് ഒരു ഒരു ഒന്നര ലിറ്റർ വെള്ളം അങ്ങോട്ട് മൂവ് ചെയ്തു. അതേ സമയത്ത് സി ഇവിടുന്ന് വെള്ളം ഇങ്ങോട്ട് പോയി ചെയ്താൽ ഇവിടുന്ന് വെള്ളം അങ്ങോട്ടേക്ക് പുറത്തേക്ക് തെറിച്ചു പോകണ്ടേ? കാരണം നിങ്ങൾ ആലോചിച്ച് ഇവിടെ സ്റ്റക്കായി നിൽക്കുകയാണ് വെള്ളം ഇങ്ങനെ ഫുണ്ട് ഇതായി പോകും, പൊട്ടി പോകും പൈപ്പ്. അങ്ങനെ പൊട്ടി പോകാറില്ല അല്ലെ. ഇവിടുന്ന് വെള്ളം അങ്ങോട്ട് വേണമെങ്കിൽ വെള്ളം ഇവിടുന്ന് തിരിച്ചെന്താണ് അങ്ങോട്ടേക്ക് പുഷായി പോയിക്കോളൂ അല്ലേ. അതായത് ഈ ഭാഗത്ത് നിന്ന് വെള്ളം ഇപ്പം കുറച്ചും കൂടി മൂവ് ചെയ്ത് വേറെ എവിടെ എത്തിയിട്ടുണ്ടാവും? ഓക്കെ, ഇവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് അറിയാം. ശരിയല്ലേ?
ലെറ്റ്സ് സേ ഇതിനെ നമ്മൾ സി എന്ന് വിളിക്കാം, ഇതിനെ ഡി എന്ന് വിളിക്കാം. ഓക്കെ, ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതേ ടൈമിൽ ഇൻ ഡെൽറ്റ ടി ടൈം ഇവിടുന്ന് ഇവിടേക്ക് 1.5 ലിറ്റർ വെള്ളമാണ് മൂവ് ചെയ്തെങ്കിൽ അവിടുന്ന് അപ്പുറത്തേക്കും അതേ സമയത്ത് മൂവ് ചെയ്യാൻ പോകുന്ന 1.5 ലിറ്റർ തന്നെ ആയിരിക്കില്ലേ, സെയിം വോളി ആയിരിക്കില്ലേ? ആ കാര്യത്തിൽ സംശയമില്ല, വോളിയം ഡിഫറൻറ്റ് തന്നെ. ഇവിടുന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരണ വോളിയം തന്നെയും സെയിം ആയിരിക്കണം, ഒരേ ടൈം അല്ലേ. അതായത് ഡെൽറ്റ ടി ടൈം ഡെൽറ്റ വി വോളിയം തന്നെ എന്താണ് അപ്പുറത്തേക്ക് വരും. ഡെൽറ്റ ടി വോളിയം, ഡെൽറ്റ വി വോളിയം മൂവ്സ് ഫ്രം സി ഇൻ ഡിയിലേക്ക് അല്ലേ, സി ടു ഡി സെയിം വോളി, അതാണ് അതിലേക്ക് സെയിം ടൈമാണ്. 2 സെക്കൻഡിൽ ഇവിടെ 1.5 ലിറ്റർ കയറിയെങ്കിൽ 2 സെക്കൻഡിൽ 1.5 ലിറ്റർ പുറത്തേക്ക് പോകണ്ടേ? ആ ഇപ്പൊ സാർ കിട്ടി, ഇപ്പൊ സാർ കിട്ടി 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 കിട്ടി. അപ്പൊ സെയിം വോളിയം ആയിരിക്കും. ഇനി നിങ്ങൾ പറയാം, ഇവിടെ ഇവിടെ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അത് ആലോചിച്ച് നോക്ക്. വി വൺ വെലോസിറ്റിയിലാണ് ഫ്ലൂയിഡ് മുന്നോട്ട് പോകുന്നത്. വി വൺ വെലോസിറ്റിയിൽ ഡെൽറ്റ ടി ടൈമിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്തായിരിക്കും? സി സ്പീഡ് ഇസ് ഈക്വൽ ടു അല്ലെ വെലോസിറ്റി ഇസ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം, അഥവാ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻ ടു ടൈം. ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? വി വൺ ആണ്. ടൈം എത്രയാണ്? ഡെൽറ്റ ടി ടൈമിലാണ് നടക്കുന്നത്. അപ്പോൾ വി വൺ ഡെൽറ്റ ടി ആയിരിക്കില്ല ഈ ഡിസ്റ്റൻസ്, ബിക്കോസ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു അഥവാ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻ ടു ടൈം ആണ്. വെലോസിറ്റി വി വൺ, ടൈം ഡെൽറ്റ ടി. അങ്ങനെയാണ് അപ്പുറത്തെ വെലോസിറ്റി, അവിടുത്തെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? പറ, ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇവിടുത്തെ വെലോസിറ്റി, ഇവിടുത്തെ ടൈം, ഇവിടുത്തെ ഡിസ്റ്റൻസ്, അവിടുത്തെ വെലോസിറ്റി വി ടു ഇൻ ടു ടൈം കോമൺ ആണ്. അവിടുത്തെ ടൈം എത്രയാണ്? അവിടുത്തെ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസും കിട്ടി. ഓക്കെ, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഡിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ശരി, ഇനി നിങ്ങൾ പറ ഇവിടുത്തെ വോളിയം ഡെൽറ്റ വി എത്രയാണ്? ബിക്കോസ് ഇതൊരു സിലിണ്ടറാണ്. ഈ സിലിണ്ടറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ അവന്റെ ബേസ് ഏരിയ വിച്ച് ഇസ് എ വൺ ഇൻറ്റു അവന്റെ ഹൈറ്റ് വിച്ച് ഇസ് വി വൺ ഡെൽറ്റ ടി. അതായത് ഡെൽറ്റ വി എന്ന് പറഞ്ഞ വോളിയം എത്രയെന്ന് പറഞ്ഞേ, ഡെൽറ്റ വി എന്ന് പറഞ്ഞ ഇവിടുത്തെ വോളിയം എത്രയാണ്? പറ, ഡെൽറ്റ വി എന്ന് പറഞ്ഞ ഇവിടുത്തെ വോളിയം എത്രയാണ്? ബേസ് ഏരിയ എ വൺ ഇൻറ്റു അവൻ്റെ ഹൈറ്റ് അഥവാ ലെങ്ത് വിച്ച് ഇസ് വി വൺ ഡെൽറ്റ ടി. ഓക്കെ, ശരി സാർ, ഇതേ ഡെൽറ്റ വി തന്നെയല്ലേ ഇവിടുന്ന് ഇങ്ങോട്ട് പോയത്? സോ അതായത് സി ഡി എന്ന് പറഞ്ഞ ആ സിലിണ്ടറിൻ്റെ വോളിയം ഇതേ ഡെൽറ്റ വി ആണ്. ആ സിലിണ്ടറിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? ഈക്വൽ ടു എന്ന് എഴുതിയ കുഴപ്പമുണ്ടോ? കാരണം സെയിം വോളിയം ആണ് നമ്മൾ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തു, ഒരേ ടൈമിൽ ഒരേ വോളിയാണ് മൂവ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് സി ഡി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ വോളിയം എന്താണ്? അവൻ്റെ ബേസ് ഏരിയ വിച്ച് ഇസ് എ ടു സിലിണ്ടർ ആണെങ്കിൽ ഇൻറ്റു അവൻ്റെ ലെങ്ത് എത്രയാണ് അല്ലെ അവൻ്റെ ഹൈറ്റ് എത്രയാണ്? വി വൺ വി ടു ഡെൽറ്റ ടി. സാർ വി ടു ഡെൽറ്റ ടി ആണ് അവൻ്റെ ഹൈറ്റ്, വി ടു ഡെൽറ്റ ടി. ഓക്കെ സാർ, ഇത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും സാർ? നോക്കി, വോളിയം സെയിം ആണെന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ടി കട്ട് ചെയ്ത് പോയിക്കൂടെ, കട്ട് ചെയ്ത്. അപ്പോൾ എന്തായി? എ വൺ ബി വൺ ഇസ് ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞു, ഡെറിവേഷൻ കഴിഞ്ഞു, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഈ ഡെറിവേഷൻ കഴിഞ്ഞു. എ വൺ ബി വൺ ഇസ് ഈക്വൽ ടു എ ടു, ദിസ് ഇസ് കോൾഡ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അഥവാ കണ്ടിന്യൂറ്റിയുടെ ഇക്വേഷൻ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ കളി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഈ ഏരിയ ഇൻറ്റു വെലോസിറ്റി ഒരു സ്ഥലത്ത് എടുത്തു കഴിഞ്ഞാൽ അത് വിൽ ബി ഈക്വൽ ടു വേറെ സ്ഥലത്തെ ഏരിയ ഇൻറ്റു വെലോസിറ്റി. അത് ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും തന്നെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യാം? ഏരിയ ഇൻറ്റു വെലോസിറ്റി വിൽ ഓൾവേസ് ബി കോൺസ്റ്റന്റ്. ഏതൊരു ഫ്ലൂയിഡ് ഫ്ലോയിങ് ആയിട്ടുള്ള ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ ഐഡിയൽ ഫ്ലൂയിഡ് ആണെങ്കിൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി വിൽ ബി കോൺസ്റ്റന്റ്. ഏരിയന്റെ വെലോസിറ്റിന്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ബേസിക്കലി ഇത് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഏരിയ കൂട്ടിയാൽ അത് കോൺസ്റ്റന്റ്, നിങ്ങൾ ഏരിയ കൂട്ടി വിചാരിക്കാം, അപ്പൊ എന്താണ്, വെലോസിറ്റി കുറഞ്ഞാൽ അല്ലേ കോൺസ്റ്റന്റ് ആവുള്ളൂ. അപ്പൊ ഏരിയ കൂട്ടിയ വെലോസിറ്റി കുറയും, ഏരിയ കുറച്ചാൽ വെലോസിറ്റി കൂടും. അതുകൊണ്ടാണ് പൈപ്പ് ഒത്തുമ്പോൾ ഏരിയ കുറയ്ക്കുമ്പോൾ വെലോസിറ്റി കൂടുന്നത്, ബിക്കോസ് ഏരിയന്റെ വെലോസിറ്റി വിൽ ബി കോൺസ്റ്റന്റ്. ശരിയല്ലേ? അതാണ് ഇതിന്റെ ഐഡിയ കേട്ടോ. ഇനി ഈ ഈ ഏരിയന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു സാധനം കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് മനസ്സിലാക്കിക്കോ. സി, ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ വോളിയമാണ്. അപ്പോൾ ഏരിയൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വോളിയത്തിനെ നിങ്ങൾ ടൈമോന് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ ഏരിയൻ്റെ വെലോസിറ്റി കിട്ടുക. ഓക്കെ, അപ്പം ഈ ഏരിയൻ്റെ വെലോസിറ്റിനെ നമ്മൾ എന്തും വിളിക്കുന്ന അറിയോ? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദി വോളിയം ഫ്ലോ റേറ്റ്. അതായത് എമൗണ്ട് ഓഫ് അല്ലെ വോളിയം ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ ഫ്ലോയിങ് പെർ സെക്കൻഡ്. ശരിയല്ലേ? വി ബൈ ടി അല്ലേ ഈ ടീനെ ഇവിടെ കൊണ്ടേക്കുക. അപ്പോൾ വി ബൈ ടി അല്ലേ ഏരിയൻ്റെ വെലോസിറ്റി. സോ ആ വി ബൈ ടി, അതായത് വോളിയം, എത്ര വോളിയം ഒരു സെക്കൻഡിൽ ഒരു സ്ഥലത്ത് കൂടി ഫ്ലോ ചെയ്യുന്നുണ്ട്, അതിനാണ് വോളിയം ഫ്ലോ റേറ്റ് എന്ന് വിളിക്കുന്നത്. അതെങ്ങനെയെന്ന് കിട്ടും? ഈ വി എ വി വെച്ചും കിട്ടും കേട്ടോ. ആ ഒന്ന് ഓർത്ത് വെച്ചു, ആ വോളിയം ഫ്ലോ റേറ്റിനെ നമ്മൾ ക്യൂ വെച്ച് കാണിക്കും. ഓക്കെ, പരീക്ഷയിൽ വോളിയം ഫ്ലോ റേറ്റ് എന്ന് കണ്ടാൽ നിങ്ങൾ ക്യൂ എന്ന് മനസ്സിലാക്കുക. ആ ക്യൂ എന്ന് പറഞ്ഞാൽ ഏരിയ അതിൻ്റെ വെലോസിറ്റി ആണ്, മനസ്സിലാക്കിയാൽ വേറെ ഒന്നും ആലോചിക്കണം. വോളിയം ഫ്ലോ റേറ്റ് എന്താ എന്ന് 1.5 ലിറ്റർ പെർ സെക്കൻഡ് എന്ന് പറയും, അല്ലെങ്കിൽ മിനിറ്റ് എന്ന് പറയും. മനസ്സിലാക്കേണ്ടതാണ് ഏരിയ അതിൻ്റെ വെലോസിറ്റി, അത്രേ ഉള്ളൂ. ഓക്കെ, ശരി, മനസ്സിലാവുണ്ടല്ലോ.